ഹലോ, ഇത് നമ്മൾ കൂൺ വെച്ചിട്ട് ഒരു തീയൽ ഉണ്ടാക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ കൂൺ നമുക്ക് നമ്മളുടെ ഒരു ഫാമിലി ഫ്രണ്ട് തന്നതാണ്. അവരുടെ ഒരു ചെറിയൊരു സംരംഭമാണ് കേട്ടോ ഈ ഒരു കൂൺ കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കൂണൊന്ന് ജസ്റ്റ് ഒന്ന് അരിഞ്ഞിട്ട് അത് ഒന്ന് മഞ്ഞൾ പുരട്ടിയിട്ടൊന്ന് വെക്കുക കേട്ടോ. അരിഞ്ഞ് കഴുകിയിട്ട് ഞാൻ മഞ്ഞൾ തിരുമ്മി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഏകദേശം ഒരു 3/4 കപ്പ് അളവിൽ തേങ്ങയാണ് എടുത്തേക്കണം. ആദ്യം അരക്കപ്പ് ഇട്ടു, പിന്നെ കുറച്ചുകൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങയുടെ കൂടെ ഇവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ മല്ലി, അതുപോലെ തന്നെ കുറച്ച് വറ്റൽമുളക് 6-7 എണ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളകാണ് ചേർത്തേക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് 1/4 ടീസ്പൂണിൽ താഴെ ഒരു പിഞ്ച് ഉലുവയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളിയും കൂടി. ആ ഒരു വീഡിയോ ഇതിൽ നിന്ന് എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ട്, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തേങ്ങയൊക്കെ നല്ല ബ്രൗൺ കളറാവുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മളിത് നന്നായിട്ട് ചൂടൊക്കെ മാറിക്കഴിയുമ്പോൾ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതവിടെ മാറിയിരിക്കട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ കൂണൊക്കെ ഒന്ന് വേവിക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ചീനച്ചട്ടി വെച്ചിട്ട് അത് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ചൂടായി കഴിഞ്ഞപ്പോൾ 1/4 ടീസ്പൂൺ അളവിൽ കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നപ്പോൾ 1 വറ്റൽമുളക് 2-3 പീസസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് അളവിൽ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ്, ഒരുപാട് ചെറുതായിട്ടൊന്നും അല്ല, ഒരെണ്ണത്തിന് 3-4 പീസസ് ആക്കിയതാണ്. പിന്നെ 2-3 പച്ചമുളക് എരിവിന് ആവശ്യമായിട്ടുള്ള. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള ആ കൂണും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൂണൊക്കെ ഈ ഒരു ഇതിൽ കിടന്നിട്ടാണ് കൂൺ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നത്. ഈ ഒരു സമയം കൂണിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കൂൺ നമ്മളൊന്ന് ചൂട് കയറി കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ കഴുകി ആ നനവുള്ള കൂണായതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ആവശ്യത്തിൽ വെള്ളം വരും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഏകദേശം ഒരു കപ്പ് അളവിൽ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലും കൂടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഏകദേശം 15 മിനിറ്റോളം ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ആ തേങ്ങയുടെ ചൂടൊക്കെ മാറി. അപ്പോൾ ഞാൻ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്തതാണ്. ഇനി നമ്മൾ കൂണിൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് നോക്കാം. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൂണൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രേവി നല്ല തിക്കായതുകൊണ്ട് തന്നെ ബാക്കി മിക്സിയിലുള്ള ആ ഒരു അരപ്പും കൂടി ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ഈ ഒരു ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് പുളിയും കൂടെ ചേർക്കണം. അപ്പോൾ പുളി ചേർക്കുമ്പോൾ ഗ്രേവി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ചേർത്താലും മതിയാവും. അപ്പോൾ പുളിയും കൂടെ ഞാൻ ഏകദേശം 1/2 കപ്പ് അളവിൽ പുളി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് പുളിയൊക്കെ ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് ആ കൂണിലുമൊക്കെ നന്നായിട്ട് പുളി പിടിക്കണം. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അപ്പോൾ 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും കൂണൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മളുടെ ഈ പേജ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കണേ. വീണ്ടും നല്ല അടിപൊളി വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ. Stay safe. Take care. Bye-bye.